കുരിരുട്ടിൻ്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റ തോഴി ചീത്തകൾ കൊത്തി വലിക്കുകയും ഏറ്റവും വൃത്തി വിടുപ്പെടുന്നോൾ കാക്ക നീ ഞങ്ങളെ സ്നേഹിക്കിലും ണം സ്വാതന്ത്ര്യമെന്നറിയവോ തെറ്റിദ്ധരിക്കരുത് ഞാൻ കവിത ചൊല്ലാൻ പോവുകയല്ല കഥ തന്നെയാണ് വായിക്കാൻ പോകുന്നത് കഥയുടെ പേര് കാക്ക എന്നായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വൈലോപ്പിള്ളിയുടെ പ്രസിദ്ധമായ കവിത കാക്ക ഒന്ന് മൂളിപ്പോയെന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് വായിക്കുന്ന കാക്ക രചിച്ചത് പ്രശസ്ത കഥാകാരിയായ ചന്ദ്രമതിയാണ് കാക്ക പ്രമേയമായി വന്ന കുറേ കഥകൾ നമ്മുടെ മലയാളത്തിലുണ്ട് ഒ വി വിജയൻ്റെ സ്നേഹത്തിൻ്റെ ശ്രാദ്ധവും നമുക്ക് ഓർക്കാം പിന്നെ അടുത്ത കാലത്ത് സന്തോഷ് ഇച്ച്കാനത്തിൻ്റെ സിംഗപ്പൂർ എന്ന കഥയിലും വന്നു ബലിക്കാക്ക അതിന് ചന്ദ്രമതി ടീച്ചറിൻ്റെ കാക്കയുമായി ബന്ധമുണ്ടെന്ന് വായനക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഒരു വിവാദം തന്നെ ഉണ്ടായി അപ്പോൾ ചന്ദ്രമതി ടീച്ചറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടിക്കാലത്തെ എഴുതി തുടങ്ങിയ ആളാണ് കുമാരി ചന്ദ്രിക എന്ന പേരിൽ എഴുതി തുടങ്ങി പിന്നെ ചന്ദ്രിക ബാലൻ എന്ന പേരിലും എഴുതി ചന്ദ്രമതി എന്ന പേരിൽ പ്രശസ്തയായി പതിനഞ്ചോളം കഥാസമാഹാരങ്ങൾ കൂടാതെ മറ്റനേകം പുസ്തകങ്ങളും ചന്ദ്രമതി ടീച്ചർ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിലുമുണ്ട് ടീച്ചറുടെ പുസ്തകങ്ങൾ ചന്ദ്രമതി ടീച്ചറുടെ കഥകൾ ഒറ്റ നോട്ടത്തിൽ പാരായണക്ഷമവും ലളിതവുമാണ് എന്നാൽ രൂക്ഷമായ സാമൂഹിക വിമർശനമുണ്ടത് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ആന്തരിക ദൗർബല്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ് ചന്ദ്രമതി ടീച്ചറിന്റെ കഥകൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് കാക്ക എന്ന ചെറുകഥ അപ്പോൾ വായിക്കുന്നു ചന്ദ്രമതി ടീച്ചർ എഴുതിയ കഥ കാക്ക അപ്പോൾ വായിക്കാം കാക്ക വ്യവസായ പ്രമുഖന്റെ ഭാര്യ മരിച്ചപ്പോൾ നഗരത്തിലെ കടകളെല്ലാം മൂന്ന് ദിവസത്തേക്ക് അടച്ചിട്ട് ദുഃഖം ആചരിക്കുവാൻ കടയുടമകൾ തീരുമാനിച്ചു വ്യവസായ പ്രമുഖന്റെ നേതൃ കോടികളുടെ ആസ്തിയുമൊക്കെയാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് ചിലർ അടക്കി സംസാരിച്ചു എത്രയോ വ്യാപാരിമാരുടെ ഭാര്യമാർ മരിച്ചിരിക്കുന്നു മൂന്ന് ദിവസത്തെ ദുഃഖാചരണം എങ്ങാനും കേട്ടിട്ടുണ്ടോ അവർ തമ്മിൽ ചോദിച്ചു വ്യവസായ പ്രമുഖനെ പ്രീണിപ്പിക്കുവാൻ ഏകപക്ഷീയമായി ചിലരെടുത്ത തീരുമാനം തങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണെന്ന് മറ്റു ചിലർ പറഞ്ഞു വ്യവസായ പ്രമുഖനാണ് മരിച്ചതെങ്കിൽ ഒരു ദിവസത്തെ ദുഃഖാചരണത്തിൽ നിന്നേനെ കാര്യങ്ങൾ എന്ന് വേറെ ചിലർ ഇങ്ങനെ പറപറ പറഞ്ഞെങ്കിലും ഇവരെല്ലാവരും ശവസംസ്കാര കൂടാതെ തുടർന്നുള്ള ദിവസങ്ങളിലും വ്യവസായ പ്രമുഖന്റെ അത്യാധുനിക ഹർമ്മ്യത്തിലെത്തി ഹാജർ വെച്ചു ലൌഡേയിൽ നിന്ന് വന്നെത്തിയ വിദ്യാർത്ഥിയായ ഏകമകൻ മാതാവിന് ബലിയിടുന്ന ചടങ്ങ് ദുഃഖപൂർവം അവർ നോക്കി നിന്നു ഓസ്കാർ അവാർഡ് ജേതാക്കളെ വെല്ലുന്ന ദുഃഖ പ്രകടനമാണ് അവരിൽ പലരും കാഴ്ചവെച്ചത് ലവ്ഡേൽ സന്തതി ആകൃതിയില്ലാതെ ഉരുട്ടിയ പിഡങ്ങൾ വാഴയിലയിൽ വെച്ച് അമ്മയുടെ ആത്മാവിന് സമർപ്പിച്ചു കർമ്മിയുടെ നിർദ്ദേശപ്രകാരം പിണ്ഡം സമർപ്പിച്ചിട്ട് അവൻ മൂന്ന് തവണ കൈകൊട്ടി പിൻവാങ്ങി നിന്നു ഒരു കാക്ക പോലും വന്നില്ല അമ്മയുടെ ആത്മാവിനെന്തോ അതൃപ്തിയുണ്ട് കർമ്മി പറഞ്ഞു എന്നാണ് അവൾ സംതൃപ്തയായിട്ടുള്ളത് വ്യവസായ പ്രമുഖൻ മനസ്സിൽ പല്ലിറുമി അശ്രീകരം കർമ്മിയുടെ നിർദ്ദേശപ്രകാരം പയ്യൻ വീണ്ടും കൈകൊട്ടി എല്ലാ കണ്ണുകളും ശൂന്യമായ ആകാശത്തും ചെടികളിലുമൊക്കെ പാറി നടന്ന് തിരികെ വന്നു സമയം മെല്ലെ ഊർന്നു പോയിക്കൊണ്ടിരുന്നു കാക്കേ വാങ്ങാൻ കിട്ടുമോ ആരോ ചോദിച്ചു ഇല്ല തത്ത മൈന ലവ് ബേർഡ് ഇവറ്റെയൊക്കെ കിട്ടും കാക്ക കാക്കയെ വാങ്ങാനോ വിൽക്കാനോ ആരും ആലോചിച്ചിട്ടില്ല ഇനി അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരും ഒരു വ്യാപാരി പറഞ്ഞു ഈ വർഗത്തെ തന്നെ കാണാൻ പറ്റാതാവുന്നുണ്ട് അവക്കിരിക്കാൻ ഒരു മരക്കൊമ്പ് പോലും ബാക്കി വെക്കില്ലല്ലോ നമ്മൾ എന്ന് ഒരു വ്യവസായി നിരീക്ഷിച്ചു നമുക്കങ്ങനെ ഒരു പ്രോജക്റ്റ് തുടങ്ങിയാലോ തലച്ചോറിന് കൂർമ്മത കൂടിയ ഒരു വ്യാപാരി ഉറക്കെ ചിന്തിച്ചു കുറെ കാക്കകളെ സംഭരിക്കുക മരണവീടുകളിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ സപ്ലൈ ചെയ്യുക നല്ല ആദായം കിട്ടാൻ സാധ്യതയുണ്ട് അവറ്റ ചോറ് തിന്നിട്ട് പോവില്ലേ പ്രോജക്റ്റ് നഷ്ടമാവും മടങ്ങി വരാൻ പരിശീലിപ്പിക്കാൻ വഴിയുണ്ടോ എന്ന് നോക്കാം കറുപ്പ് തീറ്റിച്ച് ശീലിപ്പിച്ചാൽ മതി നോക്കാം ആലോചിക്കാം വീണ്ടും കുറേ സമയം കൂടി കടന്നു പോയപ്പോൾ എല്ലാവരും അസ്വസ്ഥരായി ഈറനുടുത്ത് നിൽക്കുന്ന ലവ്ഡേൽ കുമാരൻ രണ്ട് തവണ തുമ്മി അവന് ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നിട്ടുള്ളതാണ് വ്യവസായ പ്രമുഖൻ പറഞ്ഞു ലെറ്റ്സ് ലീവ് ദ റൈസ് ഹ്യർ കാക്കയ്ക്ക് വേണമെങ്കിൽ വന്ന് തിന്നട്ടെ മകനെ ചേർത്തു പിടിച്ച് അയാൾ പടികൾ കയറി വീട്ടിനുള്ളിലേക്ക് നടന്നു പുറകെ വ്യാപാരി വ്യവസായി സംഘവും നിലവിളക്കും കിണ്ടിയുമൊക്കെ പെറുക്കി കർമ്മിയും സ്ഥലം വിട്ടു അനുശോചന തൊഴിലാളികളുടെ വരവും പ്രതീക്ഷിച്ച് തുറന്നിട്ടിരിക്കുന്ന ഗേറ്റിനരികിലെ കിയോസ്കിൽ കാവൽക്കാരൻ ഒരു ബീഡി കത്തിച്ചു സാർ ഗേറ്റിനപ്പുറത്ത് നിന്ന് ഒരു കൊച്ചു പെൺകുട്ടി അയാളെ വിളിച്ചു മുഷിഞ്ഞ കുഞ്ഞു പാവാട മാത്രം ധരിച്ച് മുഖത്തും ദേഹത്തും നിറയെ അഴുക്കുപുരണ്ട ഒരു പെണ്ണ് അവളെ കണ്ണുരുട്ടി വിരട്ടിക്കൊണ്ട് അയാൾ ചോദിച്ചു ഉം എന്തു വേണം സാർ ഇവിടെയെങ്ങും കാക്കയില്ല അതിന് ആ ചോറ് ആ ചോറ് ഞാൻ എടുത്തോട്ടെ സാർ വിശന്നിട്ട് വയ്യ പരേതാത്മാക്കൾ മനുഷ്യരൂപത്തിൽ വരുമോ എന്ന സന്ദേഹത്തോടെ കാവൽക്കാരൻ അവളെ തുറച്ചു നോക്കി ഇത്രയാണ് കാക്ക എന്ന ചെറുകഥ കാക്ക എന്ന ഈ ചെറിയ കഥയിൽ വലിയ സാമൂഹിക പ്രശ്നങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് ചന്ദ്രമതി ടീച്ചർ വർത്തമാനകാല സമൂഹത്തിന്റെ പൊങ്ങച്ചം കാലുപിടുത്തം കാപട്യം എല്ലാം ഇവിടെ വിമർശന വിധേയമാക്കുന്നു കാക്കയ്ക്ക് വന്നിരിക്കാൻ ഒരു മരച്ചില്ല പോലുമില്ല എന്ന പരാമർശത്തിലൂടെ പരിസ്ഥിതി നാശത്തെയും ധ്വനിപ്പിക്കുന്നുണ്ട് കോടീശ്വരനായ ഗൃഹനാഥൻ്റെ ഹൃദയശൂന്യത കാവൽക്കാരനിലേക്കും പകരുന്നുണ്ട് എന്നാണ് അവിടെ എത്തിയ ബാലികയോട് അയാൾ പെരുമാറുന്നത് കണ്ടാൽ തോന്നുക അല്ലേ ഇനി ഒരു കാക്കയെ തീറ്റാൻ ശ്രമിക്കുന്നവർ വിശപ്പ് കൊണ്ട് വലയുന്ന ഒരു കുട്ടിക്ക് ആ ഭക്ഷണം പോലും നിഷേധിക്കുന്ന അവസ്ഥയും ഇതിൽ കാണാം കഥാന്ത്യത്തിൽ കാവൽക്കാരൻ്റെ തീരുമാനം എന്തെന്ന് വായനക്കാർക്ക് ചിന്തിക്കാൻ വിടുകയാണ് കഥാകാരി ഇന്നത്തെ ഗ്രന്ഥപുര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു ഗ്രന്ഥപുരയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം